ബാല്യകാലം മുതലുള്ള സുഹൃത്ത് കുടുംബ ബന്ധങ്ങൾക്കും പ്രാധാന്യമുണ്ട്. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്കെതിരെ പ്രചരണം നടത്തില്ലെന്ന് അച്ചുമ്മൻ. ബാക്കി സ്ഥലത്ത് കോൺഗ്രസിനായി പ്രചരണത്തിന് ഉമ്മൻചാണ്ടിയുടെ മകളും. നിലപാടുകൾ വീണ്ടും ചർച്ചയിൽ. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്കെതിരെ പ്രചരണം നടത്തില്ലെന്ന് അച്ചുമ്മൻ. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി ബാല്യകാലം മുതലുള്ള സുഹൃത്താണെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ പ്രചാരണം നടത്താനാകില്ലെന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചുമ്മൻ പ്രതികരിച്ചുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. വാർത്താ ഏജൻസിയായ IANS ഉദ്ധരിച്ച് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പത്തനംതിട്ട ഒഴികെ സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണം നടത്തുമെന്നും അച്ചുമ്മൻ പറഞ്ഞിരുന്നു. കുടുംബ ബന്ധം വിലമതിക്കുന്നതാണെന്ന് അച്ചുമ്മൻ്റെ നിലപാട്. ഏതായാലും അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പത്തനംതിട്ടയിൽ അച്ചുമ്മൻ്റെ വാക്കുകൾ BJP ചർച്ചയാക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ നാൻഡോ ആന്റണിയാണ് പത്തനംതിട്ടയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. CPMനായി മുൻമന്ത്രി തോമസ് ഐസക്കും കോൺഗ്രസിനെ സമുന്നതരായ നേതാക്കളായിരുന്നു AK ആന്റണിയും ഉമ്മൻചാണ്ടിയും. ഇരുവരും സുഹൃത്തുക്കളുമായിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഉമ്മൻചാണ്ടി അന്തരിച്ചത്. കോൺഗ്രസ് ക്യാമ്പിനെ ഞെട്ടിച്ചാണ് അനിൽ ആന്റണി BJPയിൽ ചേരുന്നത്. മുൻ മുഖ്യമന്ത്രി K.കരുണാകരൻ്റെ മകളും കോൺഗ്രസ് നേതാവുമായിരുന്ന പത്മജ വേണുഗോപാലും BJPയിൽ ചേർന്നിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളി MLA ചാണ്ടിയുമ്മൻ കോൺഗ്രസ് പ്രചാരണത്തിൽ സജീവമാണ്. ഇതിനിടെയാണ് അച്ചുമ്മൻ മനസ്സ് തുറന്നത്. പത്തനംതിട്ടയിൽ കോൺഗ്രസ് സിറ്റിംഗ് MP ആൻഡോ ആന്റണിയെയും മുതിർന്ന CPIM നേതാവും രണ്ടു തവണ സംസ്ഥാന മന്ത്രിയുമായ തോമസ് ഐസക് എന്നിവരെയാണ് അനിൽ ആന്റണി നേരിടുന്നത്. മോഡലിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച അച്ചു ദുബായ് അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. കോട്ടയം ലോക്സഭയിലേക്ക് പോലും അച്ചുമ്മൻ്റെ പേര് കോൺഗ്രസിനുള്ളിൽ ചർച്ചയായിരുന്നു. എന്നാൽ സീറ്റ് പിന്നീട് കേരള കോൺഗ്രസിന് നൽകി. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിൻഗാമിയായി പലരും മുമ്പ് കരുതിയത് അച്ചുമ്മനെയാണ്. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് വ്യക്തമാക്കി അച്ചുമ്മൻ മാറി നിൽക്കുകയാണ്. ഇതിനിടെയാണ് പത്തനംതിട്ടയിലെ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ നിലപാട് പറയുന്നതും.